ഒമ്പാം ക്ലാസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ആയിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ശാസ്ത്ര ലോകത്തുണ്ടായ വ്യത്യസ്തങ്ങളായ പുരോഗതികളെക്കുറിച്ച് ഡെവലപ്മെൻ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ശാസ്ത്രജ്ഞന്മാരും അവരുടെ നേട്ടങ്ങളുമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമുക്ക് ഒരു ആറ് ശാസ്ത്രജ്ഞന്മാരുടെ നേട്ടങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത് അതിൽ ഒന്നാമത്തെ ശാസ്ത്രജ്ഞൻ ഹംഫ്രി ദേവി സർ ഹംഫ്രി ദേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഹംഫ്രി ദേവിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമതായി മൈക്കൽ ഫാരഡെ വൈദ്യുതിയുടെ പിതാവ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ എന്തൊക്കെയാണ് ശാസ്ത്രലോകത്തിന് നൽകിയത് മൂന്ന് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ജെ ജെ തോംസൺ എന്ന് പറയുന്നത് നാല് ഏണസ്റ്റ് റുദർഫോർഡ് റുദർഫോർഡ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് റുദർഫോർഡ് ഓക്കെ അഞ്ച് ജെയിംസ് ചാഡ്വിക്ക് ചാഡ്വിക്കിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആറ് നീൽസ് ബോർ ഈ ആറ് സയൻറ്റിസ്റ്റുകളുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ ആറ് സയൻറ്റിസ്റ്റുകൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഡാൽട്ടന് ശേഷം ലോകത്തുണ്ടാക്കിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആൾ ഹംഫ്രി ദേവി ഹംഫ്രി ദേവിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഹംഫ്രി ദേവി വൈദ്യുതി ഉപയോഗിച്ച് മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സംയുക്തത്തിൽ അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിലുള്ള ഘടക മൂലകങ്ങളെ കോമ്പോണൻസിൻ്റെ കോമ്പോണൻറ്റ് എലമെൻറ്റുകളെ വേർതിരിച്ചെടുക്കുക ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹംഫ്രി ദേവിയുടെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് കാണാനുള്ളത് അതായത് ഐസൊലേറ്റഡ് മെനി അലമെൻസ് യൂസിങ് ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപയോഗിച്ച് മൂലകങ്ങളെ എന്ത് ചെയ്തു വേർതിരിച്ചെടുത്തു അതാണ് ആരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹംഫ്രി ദേവി അതായത് അന്ന് മൂലകങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഐസൊലേറ്റ് ചെയ്തിട്ടില്ല ഓരോരോ മൂലകത്തിനും ഒറ്റക്ക് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല ഏതൊക്കെ മൂലകങ്ങളെയാണ് ഏതൊക്കെ എലമെൻറ്റുകളെയാണ് ഹംഫ്രി ദേവി ഐസൊലേറ്റ് ചെയ്തെടുത്തത് ഒന്ന് പൊട്ടാസ്യം സോഡിയം ബോറോൺ മെഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം ഇങ്ങനെയുള്ള എലമെൻറ്റുകളെയൊക്കെ ഐസൊലേറ്റ് ചെയ്തെടുത്തത് ആരാണ് ഹംഫ്രി ദേവി ഏതൊക്കെയാണ് പൊട്ടാസ്യം പൊട്ടാസ്യത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത് കെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പൊട്ടാസ്യം സോഡിയം ബോറോൺ മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം വേരിയം ഇത്രയും എലമെൻറ്റുകളെ മൂലകങ്ങളെ ഐസൊലേറ്റ് ചെയ്തെടുത്തു എവിടെ നിന്ന് ഈ മൂലകങ്ങൾ കിട്ടിയാൽ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടി അതിൻ്റെ സംയുക്തത്തിൽ നിന്നും ഈ മൂലകങ്ങളെ വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ് ഹംഫ്രി ദേവിയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്നു മാത്രമല്ല ഹി അണ്ടർസ്റ്റുഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് പദാർത്ഥങ്ങളിലുള്ള വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ആര് മനസ്സിലാക്കി ഹംഫ്രി ദേവി വലിയൊരു നേട്ടമാണ് ഈ വൈദ്യുത ചാർജുകളുടെ നേട്ടം വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളത് എന്ന് മാത്രമല്ല രണ്ട് രീതിയിലുള്ള ചാർജ് ഉണ്ടെന്നും അദ്ദേഹം കണ്ടെത്തിയ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈ പദാർത്ഥങ്ങളിലൊക്കെ രണ്ട് രീതിയിലുള്ള ചാർജുകളുണ്ട് അതായത് അത്രയും കാലഘട്ടത്തിൽ ആ അത്രയും സമയത്തും എന്ത് മനസ്സിലാക്കിയിട്ടില്ല എലമെൻറ്റുകൾക്കകത്ത് ഉണ്ടോ ഇല്ലയോ ചാർജ് ഇല്ല എന്നായിരുന്നു ധരിച്ചിരുന്നത് പക്ഷേ ഹംഫ്രി ദേവി കണ്ടെത്തി എന്ത് കണ്ടെത്തി പദാർത്ഥങ്ങളിൽ എന്തുണ്ട് ചാർജുകളുണ്ട് എത്ര ടൈപ്പ് ചാർജ് ഉണ്ട് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട് അണ്ടർസ്റ്റുഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ കോമ്പോണൻസ് പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം മനസ്സിലാക്കി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഹംഫ്രി ദേവി ചെയ്തത് ഒന്ന് ഐസൊലേറ്റഡ് മെനി എലമെൻറ്റ്സ് അതായത് വൈദ്യുതി ഉപയോഗിച്ച് ധാരാളം മൂലങ്ങൾ വേർതിരിച്ചു രണ്ടാമത് എന്താണ് അണ്ടർസ്റ്റുഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് പദാർത്ഥങ്ങളിലുള്ള വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ആര് മനസ്സിലാക്കി ഹംഫ്രി ദേവി മനസ്സിലാക്കി ഇതാണ് ഹൗഫ്രി ദേവിയോ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ എലമെന്റുകളാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തത് ഒന്നുകൂടി നമുക്ക് പറയാം പൊട്ടാസ്യം സോഡിയം ബോറോൺ മെഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം ഓക്കെ അടുത്തത് മൈക്കൽ ഫെരഡെ മൈക്കൽ ഫെരഡെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് ആരെന്ന് പറയുന്നത് മൈക്കൽ ഫെരഡെ ഓക്കെ മൈക്കൽ ഫെറഡേ ഈ ഹംഫ്രി ദേവിയുമായിട്ട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം എന്താണ് സം ലിക്വിഡ് സബ്സ്റ്റൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻ ടു ദയർ കോമ്പോണൻസ് ലിക്വിഡ് സബ്സ്റ്റൻസുകളെ അതായത് ദ്രവ ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളെ വൈദ്യുതി കടത്തിവിട്ട് എന്താക്കി മാറ്റാം ഘടകങ്ങളാക്കി മാറ്റാം ഇങ്ങനെ വൈദ്യുതി കടത്തിവിട്ടിട്ട് ദ്രാവകങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ആര് കണ്ടെത്തിയത് നമ്മുടെ ത് വൈദ്യുതിയുടെ പിതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഇങ്ങനെ വൈദ്യുതി ദ്രാവകങ്ങളിലൂടെ കടത്തിവിടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്താണ് നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എട്ടാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് ഈ ദ്രാവകങ്ങളിലൂടെ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അതിൻ്റെ ആക്കി ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തി ആ പ്രക്രിയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് അതായത് ഇലക്ട്രോളിസിസ് അപ്പോൾ ആരാ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആരാണത് മൈക്കൽ ഫാരഡേ അപ്പോൾ ഇലക്ട്രോളിസിസ് കണ്ടെത്തിയിട്ട് അദ്ദേഹം ലോ ഓഫ് ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണ നിയമം ഉണ്ടാക്കി പക്ഷേ അതിന് ഒരു വലിയ പോരായ്മ പറ്റിയത് അതിൻ്റെ തെളിവുകൾ അതിൻ്റെ പ്രൂഫ് കണ്ടെത്തുന്നതിൽ ആര് പരാജയപ്പെട്ടു മൈക്കൽ ഫാരഡെ പരാജയപ്പെട്ടു ഓക്കെ അപ്പോൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ലിക്വിഡ് സബ്സ്റ്റൻസ് ക്യാൻ ബി സപറേറ്റഡ് ഇൻ ടു ദയർ കോമ്പോൺസ് ഇൻ ടു ദർ കോമ്പോണൻസ് ബൈപാസിങ് ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തിവിട്ട് ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് പറയാനുള്ളത് മൈക്കൽ ഫെറഡ് അപ്പോൾ രണ്ട് സയൻറ്റിസ്റ്റുകളെയാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഹംഫ്രീദേവി ഐസൊലേറ്റഡ് എലമെൻസ് ൾസോ അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഇനി എന്താണ് മൈക്കൽ ഫാരഡേ ഇലക്ട്രോളിസിസ് എന്ന് ഓർത്താൽ മതി വൈദ്യുത വിശ്ലേഷണം ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റും കോമ്പോണൻസാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ആരുടെ നേട്ടം മൈക്കൽ ഫെരഡയുടെ നേട്ടമായിട്ട് നമുക്ക് പറയാനുള്ളത് അടുത്ത സയൻറ്റിസ്റ്റ് നമുക്ക് പറയാനുള്ളത് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ അതുവരെയുള്ള ആറ്റങ്ങളുടെ ഐഡിയകളെ മാറ്റിമറിച്ച ഒരു സയൻറ്റിസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഡാൾട്ടൻ തിയറിയിൽ നിന്നായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റം ഈസ് ഇൻഡിവിസിബിൾ ഈ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റും വിഭജിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയ ഒരു പരീക്ഷണം കൂടിയാണ് ആര് നടത്തിയിട്ടുള്ളത് ജെ ജെ തോംസൺ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചേഞ്ച്ഡ് ദ ഐഡിയാസ് അബൌട്ട് ആറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആറ്റത്തിനെ കുറിച്ചുള്ള ഐഡിയകളെ മാറ്റിമറിച്ച ഒരു സയൻറ്റിസ്റ്റാണ് ജെ ജെ തോംസൺ എന്തായിരുന്നു ജെ ജെ തോംസൻ്റെ പരീക്ഷണം ജെ ജെ തോംസൻ്റെ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പിരിമെൻസ് ആണ് എന്താണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നമുക്കറിയാം വായുവിലൂടെ വൈദ്യുതി പ്രവഹിക്കില്ല എയറിലൂടെ നമുക്ക് എന്ത് ചെയ്യില്ല വൈദ്യുതി പ്രവഹിക്കില്ല എന്നാൽ എങ്ങനെ എയറിലൂടെ വൈദ്യുതിയെ കടത്തിവിടാം ഇപ്പം നമ്മൾ ഒരു ഇലക്ട്രിക് ലൈനിൻ്റെ താഴെയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഷോക്ക് ഷോക്കേൽക്കോ ഇല്ല കാരണം എന്താണ് അവിടെ ഇലക്ട്രിക് ലൈനിൻ്റെയും നമ്മുടെയും ഇടയിൽ പരസ്പരം ടച്ച് ചെയ്തിട്ടില്ല ഇനി അതിൻ്റെ ഇടയിലുള്ളത് എന്താണ് എയർ ആണ് അതുകൊണ്ട് തന്നെ എയറിലൂടെ വൈദ്യുതി കടന്നു വരുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ഏൽക്കണം നമുക്ക് അങ്ങനെ ഷോക്ക് ഷോക്കേൽക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ഇങ്ങനെ വൈദ്യുതി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈദ്യുതി കടന്നു പോകണം ഒരു ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് നമ്മുടെ മേലെ ഷോക്ക് ഏൽക്കുന്നില്ല ഇങ്ങനെ അതിൻ്റെ കാരണം എന്താ എയറിലൂടെ വൈദ്യുതി കടന്നു പോകില്ല എന്നാൽ എയറിലൂടെ വൈദ്യുതി കടത്തി വിടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രഷർ അഥവാ മർദ്ദം നന്നായിട്ട് അങ്ങ് കുറക്കുക മർദ്ദം ഒറ്റ കുറക്കുക രണ്ടാമതോ ഹൈ വോൾട്ടേജ് ഹൈ വോൾട്ടേജിലും ഏറ്റവും വലിയ വോൾട്ടേജിലും ഏറ്റവും കുറഞ്ഞ പ്രഷറിൽ അഥവാ മർദ്ദത്തിലും എയറിലൂടെ എന്ത് കടന്നു പോവും വൈദ്യുതി പാസ് ചെയ്യും അപ്പോൾ പ്രഷർ കുറക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്ന് വെക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് പ്രഷർ കുറക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു ഒരു ഗ്ലാസ് ട്യൂബ് എന്തിനു വേണ്ടിയിട്ട് പ്രഷർ അഥവാ മർദ്ദം കുറക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ മർദ്ദം കുറച്ച ആ ട്യൂബിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത് ഡിസ്ചാർജ് ട്യൂബ് എന്ന് വിളിച്ചത് എന്ത് പേര് വിളിച്ചത് ഡിസ്ചാർജ് ട്യൂബ് അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത് ഡിസ്ചാർജ് ട്യൂബ് ഈ ഡിസ്ചാർജ് ട്യൂബിൽ എന്താണ് ഇതിനെക്കുറിച്ച് ഡിസ്ചാർജ് ട്യൂബിനെ കുറിച്ചൊന്നും അധികം പഠിക്കുന്നില്ല എങ്കിലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ അവിടെ എന്താ ചെയ്യുന്നത് മർദ്ദം കുറച്ച് വോൾട്ടേജ് കൂട്ടുന്നു ഓക്കെ ആ ഡിസ്ചാർജ് ട്യൂബിലൂടെ ഉള്ള പരീക്ഷണങ്ങൾ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നമുക്ക് എന്തുണ്ടാവും കാതോഡും ഉണ്ടാവും ആനോഡും ഉണ്ടാവും നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഇലക്ട്രോളിസിസുമായിട്ട് വൈദ്യവിശ്ലേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് രണ്ട് റോഡുകൾ രണ്ട് ദണ്ടുകൾ വെച്ചിട്ടുണ്ട് ആ ദണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാതോഡെന്നും ആനോഡെന്നും എന്താ പേര് വിളിച്ചത് കാതോഡ് അതേപോലെ ആനോഡ് ഈ കാതോഡിൽ ഇതിലുള്ള ഈ ഡിസ്ചാർജ് ട്യൂബിലും അതേപോലെ എന്തുണ്ടാവും കാതോഡും ഉണ്ടാവും ഈ കാതോഡിൽ നിന്ന് ചില റേസ് രശ്മികൾ പുറത്തോട്ട് വരുന്നുണ്ട് ആര് ആരാണിത് പരീക്ഷണം നടത്തുന്നത് നമ്മുടെ ജെ ജെ തോംസൺ ആണ് പരീക്ഷണം നടത്തുന്നത് ഈ ജെ ജെ തോംസന്റെ പരീക്ഷണത്തിൽ ഡിസ്ചാർജ് ട്യൂബ് എടുത്തു ആ ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്ന് ചില റേസുകൾ പുറത്തോട്ട് വരുന്നു ചില രശ്മികൾ പുറത്തോട്ട് വരുന്നു ഓക്കെ ഇനി എന്താണ് ആ റേസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ആ റേസിൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും കായതോടിൽ നിന്നും വരുന്ന റൈസ് അഥവാ രശ്മികൾ ഈ രശ്മികൾ ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഏത് ഗ്യാസ് ആണെങ്കിലും എയർ എന്ന് പറയുമ്പോൾ നമുക്കത് ആക്കാം നമുക്ക് ഓക്സിജൻ ഗ്യാസ് എടുക്കാം നൈട്രജനെടുക്കാം ആ ഹീലിയം എടുക്കാം ഇങ്ങനെ ഏതും നമുക്ക് എടുക്കാം പക്ഷേ ഈ ഇതിനകത്തുള്ള ഗ്യാസ് ഏതാണെങ്കിലും ഓക്സിജനോ ഹൈഡ്രജനോ നൈട്രജനോ ഹീലിയോ ഏത് ഗ്യാസ് എടുത്താലും ഏത് ഗ്യാസ് എടുത്തോ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും ഈ ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള കാതോഡിൽ നിന്നും വരുന്ന റൈസിന് ഒരേ സ്വഭാവമാണ് അതിൻ്റെ രശ്മികൾക്ക് ഒരേ സ്വഭാവമാണ് അതായത് കാതോഡ് റൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം കാതോഡിൽ നിന്നും വരുന്ന റൈസ് കാതോഡിൽ നിന്നും വരുന്ന രശ്മികൾ കാതോഡ് രശ്മികൾ കാതോഡ് റൈസിന് അത് എന്താണ് ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതായത് ദ ദക്ടർ ഓഫ് ദ ദ ദ ഫ്രം ഈസ് ഓഫ് ഗ്യാസ് ഇൻസൈഡ് ഡിസ്ചാർജ് ട്യൂബ് ഡിസ്ചാർജ് ട്യൂബിനകത്തുള്ള ഗ്യാസുമായിട്ട് ഇൻഡിപെൻഡന്റ് ആണ് ആരെന്ന് പറയുന്നത് കാതോഡ് റൈസ് ട്യൂബിലെ വാതകം ഏതായാലും കാതോഡിൽ നിന്നും വരുന്ന രശ്മികൾക്ക് ഒരേ സ്വഭാവമായിരിക്കും അതായത് ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും പുറത്തോട്ട് വരുന്ന അതായത് ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും അതിലെ കാദോർഡിൽ നിന്നും പുറത്തോട്ട് വരുന്ന രശ്മികൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അതിനകത്തുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ആര് കണ്ടെത്തി ജെ ജെ തോംസൺ കണ്ടെത്തി എന്നു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി ഈ രശ്മികൾക്ക് എന്തുണ്ട് മാസുമുണ്ട് ചാർജും ഉണ്ട് രശ്മികൾക്ക് എന്തുണ്ട് മാസുമുണ്ട് ചാർജുമുണ്ട് എന്ന് മാത്രമല്ല ചാർജ് എന്താണ് നെഗറ്റീവ് ആണെന്നും കണ്ടെത്തി അതായത് ഒരു ആറ്റത്തിനകത്ത് വീണ്ടും എന്തു ചെയ്യാൻ പറ്റും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലോട്ടാണ് ജെ ജെ തോംസൺ നമ്മെ നയിച്ചത് പിന്നീട് ഈ ജെ ജെ തോംസൻ്റെ പരീക്ഷണങ്ങളെ ശാസ്ത്രലോകം അംഗീകരിച്ചു അംഗീകരിച്ച് അദ്ദേഹം കണ്ടെത്തിയ ഈ ഡിസ്ചാർജ് ട്യൂബിൽ നിന്നും വരുന്ന ഗ്യാസ് ആ റേസ് ആ റേയ്സിൽ ശാസ്ത്രലോകം പിന്നീട് ഇലക്ട്രോൺ എന്നു പേര് വിളിച്ചു എന്ത് പേരാണ് വിളിച്ചത് ഇലക്ട്രോൺ എന്ന് മാത്രമല്ല ഈ ഇലക്ട്രോണിൻ്റെ മാസം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ മാസിനേക്കാളും ചെറുതുമാണ് ഇലക്ട്രോണിൻ്റെ മാസം എന്താണ് ആറ്റത്തിൻ്റെ മാസിനേക്കാളും എന്താണ് ചെറുതാണ് അതുകൊണ്ട് തന്നെ ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ജെ ജെ തോംസൺ അപ്പോൾ ജെ ജെ തോംസണ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ അതുവരെയുള്ള ആറ്റത്തിനെ കുറിച്ചുള്ള ഐഡിയകളെ മാറ്റി മറിച്ച സയൻറ്റിസ്റ്റാണ് ആരെന്ന് പറയുന്നത് ജെ ജെ തോംസൺ എന്ന് മറ്റൊരു കാര്യം ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്നും വരുന്ന റേസ് അത് അതിനകത്തുള്ള ഗ്യാസുമായിട്ട് യാതൊരു ബന്ധമില്ല ഗ്യാസ് ഏതെടുത്തു കഴിഞ്ഞാലും വരുന്ന റേസിന് ഉണ്ടാകുന്ന സ്വഭാവം എന്തായിരിക്കും ഒരേ സ്വഭാവമായിരിക്കും ഈ റൈസിന് എന്തുണ്ട് ഈ മാസ് ഉണ്ട് ചാർജ് ഉണ്ട് ഓക്കെ എന്നു മാത്രമല്ല അതിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് അതിൻ്റെ ചാർജ് എന്താണ് നെഗറ്റീവാണ് എന്നും ആര് കണ്ടെത്തി ജജെ തോംസൺ കണ്ടെത്തി അപ്പോൾ നമ്മൾ മൂന്ന് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് ഹം ദേവി എലമെൻറ്റുകളെ ഐസൊലേറ്റ് ചെയ്തു മൈക്കൽ ഫയറുടെ വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിസ് ഓക്കെ ജെ ജെ തോംസൺ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻസ് ആണ് ഈ എണസ്റ്റ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ഓക്കെ താങ്ക്